ഹായ് ഹലോ, ഇറ്റ്സ് മീ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പാർട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ യഥാർത്ഥ പ്രണയമാണോ എന്ന് തിരിച്ചറിയുന്നതിനായി അതിനെ സഹായിക്കുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ഒരു ടിപ്പായി പറയുന്നതാണ് അവരുടെ കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത്. എന്ന് വെച്ചാൽ അവർക്കുള്ളത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി എന്താണ് അവർ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ അതിൽ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് അവരുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടാകും. എന്ന് വെച്ചാൽ അവരെങ്ങനെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങളെ മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെയാണ് അവരുടെ ഫാമിലിയിലുള്ളവരും അവരുടെ ഫാമിലി മെമ്പേഴ്സും നിങ്ങളെ അറിയണമെന്നും നിങ്ങളെ സ്നേഹിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇങ്ങനെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള എല്ലാ സന്തോഷത്തിലും അല്ലെങ്കിൽ എല്ലാ ഇവൻസിലും നിങ്ങളുടെ ഒരു സാന്നിധ്യം അവരെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ ആദ്യത്തെ ഒരു സൈനായി പറയുന്നതാണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ഉൾപ്പെടുത്തും എന്നുള്ളത്. രണ്ടാമതായി പറയുന്നതാണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാകും. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ നന്നായി കെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാകും. അതുപോലെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് കേൾക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കും. ഇങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ പറയാതെ തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഇത്തരത്തിൽ രണ്ടാമതായി പറയുന്നതാണ് നിങ്ങൾക്ക് ബെസ്റ്റായ കാര്യങ്ങളായിരിക്കും അവർ പകർന്നു നൽകുക എന്നുള്ളത്. മൂന്നാമത്തെ ഒന്നായി പറയുന്നതാണ് ഗിവൺ ടേക്ക് പോളിസി ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ തരുന്നതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ എന്തും അവർ കൂടുതലായി തരുന്നുണ്ടാവും. അതിപ്പോൾ സ്നേഹമായാലും ശരി മറ്റെന്തായാലും ശരി അവരെപ്പോഴും നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ അവർ തരുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എത്രയാണ് അനുസരിച്ചായിരിക്കില്ല അവർ നമുക്ക് തരുന്നുണ്ടാക്കുക. അതേ അളവിലോ തൂക്കത്തിലോ ഒന്നും ആയിരിക്കില്ല, ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഒരു കെയറും സ്നേഹവും കൂടുതലായിരിക്കും അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതാണ് മൂന്നാമത്തെ ഒരു സൈനായി പറയുന്നത്. ഇനി നാലാമതായി പറയുന്നതാണ് നീ, നിങ്ങൾ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും അവർക്കിടയിൽ ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ എൻ്റെ, നിൻ്റെ ഫാമിലി, നിൻ്റെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പദങ്ങളൊന്നും തന്നെ അവർക്കിടയിൽ അവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. പകരം എന്താണ് നമ്മുടെ എന്നായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇങ്ങനെ യഥാർത്ഥമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരിക്കലും അവരിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു വാക്ക് പോലും പറയുന്നുണ്ടാകില്ല. എപ്പോഴും എന്താണ് നമ്മുടെ എന്നായിരിക്കും അവർ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ടാകുക. അടുത്ത ഒരു സൈനായി പറയുന്നതാണ് അവരുടെ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. എന്ന് വെച്ചാൽ വിവാഹത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ചോ പറയുമ്പോൾ ഒരു സ്വപ്നം പറയുമ്പോൾ എന്തായിരിക്കും അതിലെല്ലാം തന്നെ നിങ്ങളുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകണം, അവിടെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ കൂടെ നീയും വേണം എന്നായിരിക്കും അവർ പറയുന്നുണ്ടാകുക. ഇത്തരത്തിൽ ഓരോ സ്വപ്നത്തിൽ പോലും അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ആ ഒരു പാർട്ണർ എന്ന് പറയുന്നത്. അവരൊരിക്കലും മൈ ലൈഫ് എന്നായിരിക്കില്ല അവിടെ ചിന്തിക്കുന്നത്, അവർ ലൈഫ് എന്നായിരിക്കും. ഇതാണ് അഞ്ചാമത്തെ ഒരു സൈനായി പറയുന്നത്, സ്വപ്നങ്ങളിൽ പോലും അവരുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. ആറാമത്തെ ഒരു സൈനായി പറയുന്നതാണ് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടാകും എന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സങ്കടങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾക്ക് ദേഷ്യം വരിക, ഇതിനെക്കുറിച്ചെല്ലാം ആ ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ ആറാമത്തെ ഒരു സൈനായി പറയുന്നതാണ് നിങ്ങളെ ഒരുപാട് ശ്രദ്ധിക്കും എന്നുള്ളത്. ഇനി ഏഴാമതായി പറയുന്നതാണ് നിങ്ങളുടെ സന്തോഷത്തിൽ അവരും കൂടെ ഉണ്ടാകും എന്നുള്ളത്. നിങ്ങൾക്കൊരു സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടാകുന്ന ഒരു സമയത്ത് നിങ്ങളെപ്പോലെ സന്തോഷിക്കുന്നത് അവരുമായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വേദന വരുന്ന ഒരു സമയത്തും നിങ്ങളുടെ കൂടെ ആ വേദനയ്ക്കൊപ്പം തന്നെ അവർ കൂടെ നിൽക്കും എന്നുള്ളത്. ഇങ്ങനെ ഏത് സിറ്റുവേഷനിലാണ് ഏത് കാര്യത്തെയാണ് നിങ്ങളെ ഫേസ് ചെയ്യുന്നത് അതിനെല്ലാം തന്നെ അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു നിഴൽ പോലെ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ശക്തിയായി ആ ഒരു പാർട്ണർ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ് സപ്പോർട്ട് നൽകും എന്നുള്ളത്. ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണ്, നമുക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മറ്റാരും കൂടെ ഇല്ലെങ്കിലും, ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോ കൂടെ ഇല്ലെങ്കിൽ പോലും അതിന് സപ്പോർട്ടായി നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പാർട്ണർ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ആ ഒരു കാര്യം ശരിയാണോ, ഇത്ര മാത്രമായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും എന്താണ് ഏതൊരു കാര്യത്തിലും മറ്റാരെക്കാളും സപ്പോർട്ട് നൽകുന്നത് ആ ഒരു വ്യക്തി തന്നെയായിരിക്കും. ഇങ്ങനെ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എട്ടാമതൊരു സൈനായി പറയുന്നതാണ് നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യും എന്നുള്ളത്. ഇത്രയും സൈനുകളാണ് പ്രധാനമായിട്ടും ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പാർട്ണർക്ക് നിങ്ങളോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, യഥാർത്ഥ പ്രണയമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില സൈനുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരുടെ വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ പ്രവൃത്തിയിലൂടെയായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.